നമസ്കാരം, ഫിലിമമ്പാടാണ്. ഞാൻ ഈ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്ന കാര്യമുണ്ട് കുട്ടികൾ. അത് ബന്ധപ്പെട്ട ഒരു സഹോദരൻ സോഷ്യൽ മീഡിയ പങ്കുവെച്ച ഒരു റൈറ്റപ്പാണ്. അതെങ്ങനെ എഴുതിയിരിക്കുന്നത്? സ്കൂളിലെ ടൂറിന് പോകാൻ സാധിക്കാത്ത നാണക്കേട് കൊണ്ട് ജീവനൊടുക്കി ഈ കുരുന്ന്. സ്കൂളിൽ അസമത്വം ഇല്ലാതാക്കാനാണ് യൂണിഫോമും ഉച്ചോഷണമൊക്കെ സർക്കാർ സ്കൂളുകളിൽ തുടങ്ങിയത്. ഇതിലും എത്രയോ കൂടുതലാണ് ഒരു ടൂറിന് സ്കൂൾ ചോദിക്കുന്നത്. 7000 രൂപയാണ് എൻ്റെ മോൻ്റെ സ്കൂൾ ചോദിച്ചത്. എൻ്റെ കയ്യിൽ അത്രയും കാണില്ലെന്ന് കരുതി അവൻ എന്നോട് ചോദിച്ചുമില്ല. 2 ദിവസം ഒരു കാരണവും ഇല്ലാതെ വീട്ടിലിരുന്നപ്പോൾ ചോദിച്ചു. അവൻ പറഞ്ഞു മിക്കവാറും ടൂറിന് പോയി എന്നാണ്. നിനക്ക് വിഷമമുണ്ടോ നേരത്തെ പറയാത്തത് എന്തെന്ന് ചോദിച്ചപ്പം അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല എന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത്. 5-6 പേരുണ്ട് സ്കൂളിൽ നിന്ന് ടൂറ് പോകാൻ. സ്കൂളിൽ ഈ പരിപാടി അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ എല്ലാവരെയും കൊണ്ടുപോകുന്ന തരത്തിൽ സംഘടിപ്പിക്കണം. ഇതൊരു പഠനയാത്രയൊന്നുമല്ല, അധ്യാപകർക്കും കുട്ടികൾക്കും അടിച്ചു പൊളിക്കാനുള്ള ഒരു യാത്ര മാത്രമാണ് എന്നാണ് സഹോദരൻ ഇതിനകത്ത് റൈറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഏകദേശമൊക്കെ ശരിയാണ്, ഏകദേശമൊക്കെ ശരിയാണ്. പക്ഷേ അതിനകത്ത് ചില 1-2 കാരണങ്ങൾ അതിനകത്തുണ്ട്. അപ്പം ഞാനും എൻ്റെ ബാല്യകാലഘട്ടങ്ങളിൽ ടൂറിന് പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തിയാണ്. ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, പിന്നെ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അന്നൊക്കെ പൊട്ടിക്കരഞ്ഞ ദിവസമാണ്. അച്ഛന് സാമ്പത്തികമായിട്ട് അന്നത്തെ കാലം അങ്ങനെയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ചെറിയ കാര്യമാണ് ഞാൻ പറയാൻ പോണേ. നമ്മുടെ സ്കൂളിൽ നിന്ന് ടൂറിന് പോകുമ്പോൾ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്താൻ സംവിധാനം വേണമെങ്കിൽ നമുക്കൊരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് പറ്റും. എത്ര കുട്ടികൾക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ പോകാൻ സാധിക്കാത്ത കുട്ടികൾ എത്ര ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയെങ്കിൽ സ്കൂളുകൾ എന്തെല്ലാം സംവിധാനങ്ങൾ വേണം നമുക്ക് ചെയ്യാൻ പറ്റും. സ്കൂളിനകത്ത് ഇവരെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ. പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളിൽ ചെറിയ ഒരു സമ്പാദിച്ചിന്ന് വളർത്തുക, അല്ലെങ്കിൽ ആ സ്കൂളിനകത്ത് ഈ യൂത്ത് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഫുഡ് ഫെസ്റ്റൊക്കെ എത്രയോ നടത്താം. ഇപ്പോൾ കോട്ടയത്തൊരു സ്കൂൾ, ആ ഒരു പ്രോഗ്രാം ഞാൻ ഇപ്പോൾ കണ്ടതാണ്. ആ സ്കൂൾ അവിടുത്തെ യൂണിവേഴ്സിറ്റി നടക്കുമ്പോൾ ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്ത് അവിടുത്തെ പല ക്ലാസ്സിലെയും നല്ല രീതിയിൽ പാചകം ചെയ്യുന്ന കുട്ടികൾ അവർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന പല വിഭവങ്ങളും, കപ്പയും അതുപോലെ തന്നെ മീൻകറിയും, അതുപോലെ ആംബ്ലേറ്റ് അടിക്കുന്ന ഒരു കുട്ടി, ബ്രെഡും റോസ്റ്റ് ആംബ്ലേറ്റ് അടിക്കുന്ന കുട്ടി, അതുപോലെ പഴം പൊരി ഉണ്ടാക്കുന്ന കുട്ടി, 10 സിയിലെ കുറേ കുട്ടികൾ, അവർ തന്നെ ഇതെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ടീച്ചർമാർ സ്റ്റാളിനകത്ത് വയ്ക്കുന്നു. പുറമെ ആളുകളൊക്കെ വരുന്നു, കുഞ്ഞുങ്ങളുടെ ഈ ഭക്ഷണങ്ങൾ കഴിക്കാൻ വരുന്നു, പൈസ കൊടുക്കുന്നു, കുട്ടികൾ വാങ്ങി വെക്കുന്നു. അതിനകത്ത് NSS പോലെ വാളണ്ടിയർമാർ, SPC ഇവരെല്ലാം അവരെ കോൺട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ടാവുന്നു. അങ്ങനെ സ്കൂളൊരു ഉത്സവമാണ്, കുട്ടികളെ സ്വയം പര്യാപ്തമാക്കുകയാണ് കുട്ടികളെ, അതിലൂടെ ആ സമ്പാദ്യം. അതേപോലെ ഒരു സ്റ്റാൾ എനിക്കിന്നും മറക്കാൻ പറ്റിയ സ്റ്റാൾ നോക്കുമ്പോൾ ഈ മക്കളൊക്കെ ഓരോ വീട്ടിൽ നിന്ന് ഓരോ അമ്മമാർ ഓരോ ഭരണിയൊക്കെ കൊടുത്തുവിട്ടേക്കുന്നത് വലിയ ഗ്ലാസിൻ്റെ പേര്. അത് ആ കോഡേഷൻ നോക്കണം. ഇവരാദ്യം തന്നെ ഈ ഭരണിയുടെ ഫോട്ടോ പോലും അവർ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. ഏകദേശം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭരണി, അല്ലെങ്കിൽ വ്യത്യസ്ത ഭരണി ഉണ്ടാവുമല്ലോ, ചെറുതും വലുതൊക്കെ. അങ്ങനെ ഗ്ലാസിൻ്റെ ഭരണി ഞാൻ ഇന്നും ആ ഒരു മോളോട് ചോദിച്ചു, മോളെ ഈ ഭരണിക്ക് എത്രയാണ്? അപ്പോൾ 300 രൂപയാണ് അങ്കിളേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10 രൂപ ഭരണിക്കകത്ത് നല്ല ശുദ്ധമായ വിനാഴിയൊക്കെ ഇട്ടിട്ട് നല്ല അമ്പഴങ്ങയും ബീട്രൂട്ടും മാങ്ങയും അതിനകത്ത് ഈ ചെറിയ മുക്കാത്ത പുളിയൊക്കെ അതിനകത്ത് ഇട്ട് വെച്ചിരിക്കും അതിനകത്ത്. എന്നിട്ട് ഏകദേശം ഒരു 2 മണി സമയത്തോടെയാണ് ഞാനും മഹേഷ് മുസ്തഫയ്ക്ക് ആ ഇതിനകത്ത് കലാലയത്തിൽ ചെല്ലണത്. അപ്പോഴേക്കും ഈ സംഭവങ്ങൾ ഏകദേശമൊക്കെ ഭരണി കാലിയായിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കുറേ കുട്ടി അപ്പുറത്ത് ഫ്രഷായിട്ട് വീണ്ടും മാങ്ങയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് ആ വെള്ളത്തിലോട്ടിടാൻ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഉപ്പൊക്കെ പിടിക്കുമോ എന്ന്, അങ്കളെയെല്ലാം കഴിഞ്ഞ് അങ്കളേന്ന് പറഞ്ഞു. ആ സന്തോഷം കാണാം മുഖത്ത് കാണാറുണ്ട്. കാര്യം 2000 പഠിക്കുന്ന സ്കൂളിനകത്ത് കലോത്സവം അപ്പുറത്ത് നടക്കുന്നു, ഇവിടെ ഫുഡ് ഫെസ്റ്റ് പോലത്തെ ഒരു സ്റ്റാളിനകത്ത് കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി നല്ല സാധനം കൊടുക്കുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എല്ലാം ഇതിൻ്റെ ലാഭമെന്ന് പറയുന്നത് ചോദിച്ചപ്പോൾ മനസ്സിലായത് ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ ടൂറ് പോകാൻ സാധിക്കാത്ത പാവപ്പെട്ട കുട്ടികളൊക്കെ ഉണ്ട് സാറേ, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് റേസിങ്ങാണ് ഇങ്ങനെ. പിന്നെ ഞങ്ങൾ മാസം ശമ്പളം കിട്ടുമ്പോൾ ഞങ്ങൾ ഓരോ അധ്യാപകരും ഞങ്ങൾ 250 രൂപ വെച്ചിട്ട് ഞങ്ങൾ സ്കൂളിലെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ സേവ് ചെയ്യാറുണ്ട്. ഞാനൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു ടീച്ചർ പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ട് ജോലി കിട്ടിയ സാറേ, സർക്കാർ ജോലി ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട വാദ്യർവേല ടീച്ചർ ജോലി എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ കടന്നു വന്നതാണ്. ആ ടീച്ചറെയൊക്കെ ദൈവമേ ഓർക്കുകയാണ്, ഈ വീഡിയോ എന്തോ ഞാൻ ചെയ്യണമെന്ന് ഓർത്തത്. അപ്പം ഇത് നമുക്ക് നടപ്പാക്കാം. പിന്നെ വേറെ കാര്യം കൂടെ പറയാൻ വന്നു, വേറെ സ്കൂളിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ കണ്ട കാഴ്ചയാണ്, കായംകുളത്താണ്. ആ സ്കൂളിൻ്റെ വരാന്തയിൽ വലിയ വീപ്പുകൾ വെച്ചിട്ടുണ്ട്. വീപ്പല്ല വെച്ചിരിക്കുന്നത്, ഇങ്ങനെ ഈ നമ്മളെ ഈ പരമ്പ് കൊണ്ട് ഉണ്ടാകുന്ന ഈ മുള കൊണ്ടാക്കിയ സ്ഥലം പരമ്പ് ഉണ്ടാക്കുന്ന വലിയ വീപ്പ്. അത് നോക്കുമ്പോൾ അതിനകത്ത് നിറച്ചും പേനകൾ കിടക്കുകയാണ്. പേന, ആ പേനകൾ ഇതേപോലത്തെ പേനകളാണ്. ഈ പേനകൾ പല അടപ്പില്ല, പലതിനകത്തും ഇല്ലാത്ത, ഉപയോഗിച്ച ശേഷം ശൂന്യമായ പേനകൾ കുട്ടികളെല്ലാം ഇടുക. അത് മാത്രമല്ല, അവിടുത്തെ പ്രിൻസിപ്പൾ കുട്ടികളോട് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിനകത്ത് എഴുതാൻ പറ്റാത്ത പേനകൾ മുഴുവനും ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞത്, വീട്ടിലുള്ള പേനകൾ. അങ്ങനെ കുട്ടികൾ വീട്ടിനകത്തുള്ള വലിപ്പം അവിടെ ഇവിടെ എല്ലാം തറക്കി പറക്കി കുട്ടികൾ എല്ലാ പേനകളുടെ കൊണ്ടുപോയി. അങ്ങനെ മാഷോട് ചോദിച്ച മാഷ് പറഞ്ഞത് ഞങ്ങൾ 2500 കുട്ടികളുണ്ട് ഇവിടെ, ഈ 2500 കുട്ടികൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ പേന തന്നെ
4000 ചില്ലാനും കിലോ പ്ലാസ്റ്റിക് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു. 4000 കിലോ പ്ലാസ്റ്റിക് കൊടുത്തപ്പോൾ 4000 ചില്ലാൻ കിലോ പ്ലാസ്റ്റിക് അതെല്ലാം മണ്ണിൽ ദ്രവിക്കാതെ നമുക്ക് വലിയൊരു മാലിന്യമായിട്ട് കിടക്കുന്നതൊക്കെ ആ സ്കൂൾ കളക്ട് ചെയ്ത് അതിനെ തൂക്കി വിറ്റ് അതിൻ്റെ പൈസ ആ സ്കൂൾ അവിടെ ഒരു ഫണ്ട് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ ആ സ്കൂളിന് അത് പറയാതിരിക്കാൻ പറ്റും. ആ സ്കൂളൊക്കെ എപ്പോഴും നല്ല വൃത്തിയോടുകൂടി കിടക്കുന്ന അന്തരീക്ഷമാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്കൂളിൻ്റെ പേരൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വല്ല ബിസിനസ്സോ കാര്യങ്ങളോ അവർക്ക് കൂടുതൽ ആളെ കിട്ടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്കൂളിൻ്റെ പേര് ഞാൻ പറയാത്തത് കാരണം ആ സ്കൂളിൽ എല്ലാവർക്കും അറിയാൻ സംഭവം ഈ സ്കൂളാണ് പറഞ്ഞത്. അപ്പം ഇതുപോലെ വ്യത്യസ്തമായ പലതും നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റും നമ്മുടെ മക്കൾക്ക് വേണ്ടി, പുതുതലമുറയ്ക്ക് വേണ്ടി. സമ്പാദ്യശീലം, അവരുടെ പാചക നൈപുണ്യങ്ങൾ, അവർക്കുള്ള സമൂഹത്തിൽ അവർക്ക് ഇടപെടാൻ പറ്റുന്ന നല്ല നല്ല മേഖലകൾ, കുട്ടികളെ അങ്ങനെ നല്ല പഠനത്തോടൊപ്പം സ്വയം പര്യാപ്തരാക്കി മാറ്റുന്ന ഒരു നല്ല സംസ്കാരം കൂടെ കലാലയം ഒരു വർഷത്തിൽ അധ്യയനവർഷം 2-3 പ്രാവശ്യം നടത്തിയ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനങ്ങളൊക്കെ ഇങ്ങനെ വല്ല ടൂർ പോകാൻ പറ്റാതെ അല്ലെ വീട്ടിലെ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് ഇതിൽ നിന്നൊക്കെ എടുത്തു കൊടുത്ത് നമുക്ക് സഹായിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മറന്നു പോകേണ്ട, യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്ത കുഞ്ഞുങ്ങളൊന്നും ഈ ഭൂമിയിലില്ല. കുട്ടികൾ നിഷ്കളങ്കരാണ്, യാത്രയാണ് ഇഷ്ടപ്പെടുന്നത്. ആ യാത്രയിൽ പ്രിയപ്പെട്ട അധ്യാപകർ എല്ലാ മക്കളെയും കുട്ടികളെയും യാത്രയിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ആജ്ഞയല്ല, അപേക്ഷയാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഫിലിപ്പുംപാട്. താങ്ക് യു.